അമ്പലപ്പുഴ അയ്യപ്പ ഭക്തസംഘത്തിന്റെ നേതൃത്വത്തിലുള്ള പേട്ടസംഘത്തിന്റെ ശബരിമല യാത്ര അയ്യപ്പന്റെ തങ്കത്തിടമ്പ് വഹിച്ചുകൊണ്ടുള്ള രഥത്തിന്റെ അകമ്പടിയോടെയാണ് പുറപ്പെട്ടത്. പതിവിൽ നിന്ന് വ്യത്യസ്തമായി സന്ധ്യാ ദീപാരാധനയ്ക്ക് ശേഷമാണ് ഈ വർഷം സംഘം യാത്ര തുടങ്ങിയത്. അമ്പലപ്പുഴ മേൽശാന്തി കേശവൻ നമ്പൂതിരി എരുമേലി പേട്ടതുള്ളിന് എഴുന്നള്ളിക്കുവാനുള്ള സ്വർണ്ണത്തിടമ്പ് പൂജിച്ച സമൂഹ പെരിയോൻ കളത്തിൽ ചന്ദ്രശേഖരൻ നായർക്ക് കൈമാറിയതോടെ ചടങ്ങുകൾക്ക് തുടക്കമായി. വിവിധ ക്ഷേത്രങ്ങളിലെ ദർശനത്തിനും സ്വീകരണത്തിനും ശേഷം രഥയാത്ര മണിമലക്കാവിലേക്ക് നീങ്ങും. അവിടെ ആഴിപൂജ നടത്തിയ ശേഷമാണ് എരുമേലിയിലേക്ക് എത്തുന്നത്. സമൂഹ പെരിയോൻ കളത്തിൽ ചന്ദ്രശേഖരൻ നായരുടെ നേതൃത്വത്തിൽ 300-ൽ പരം സ്വാമിമാരാണ് സംഘത്തിലുള്ളത്. 11-ാം തീയതിയാണ് പേട്ടതുള്ളൽ. നിത്യബ്രഹ്മചാരിയായി നിലകൊള്ളുന്നു. ഈ നിത്യബ്രഹ്മചാരിയായ ഈ സ്വാമി അയ്യപ്പനെ കാണുന്നതിന് വേണ്ടി സ്വാമിയുടെ അമ്മയുടെ തിരുമുറ്റത്ത് നിന്ന് അമ്പലപ്പുഴക്കാരായ ഞങ്ങൾ ആ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിറവേറ്റുന്നതിന് വേണ്ടി ഈ തിരുമുറ്റത്ത് നിന്ന് പുറപ്പെടുകയാണ്. പേട്ടസംഘത്തിന്റെ യാത്രയുടെ ഭദ്രദീപ പ്രകാശനം ജില്ലാ ജഡ്ജി പി സോമരാജൻ നിർവഹിച്ചു. പുതുതായി നിർമ്മിച്ച രഥമാണ് ഇത്തവണ ഘോഷയാത്രയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. മഹാവിഷ്ണുവിന്റെയും മഹാദേവന്റെയും രൂപങ്ങളും ദശാവതാരവും അയ്യപ്പന്റെ ജനനം മുതലുള്ള ജീവചരിത്രവും രഥത്തിന്റെ വശങ്ങളിൽ കൊത്തിവച്ചിരിക്കുന്നു. മണിമലക്കാവിൽ ആഴിപൂജ, എരുമേലി പേട്ടതുള്ളൽ, പമ്പാസദ്യ, മാളികപ്പുറത്തുനിന്നും സന്നിധാനത്തേക്ക് ശീവേലി, കർപ്പൂരാഴി എന്നീ ചടങ്ങുകൾ പൂർത്തിയാക്കി 15-ന് രാത്രിയിൽ സംഘം മലയിറങ്ങും. ഇന്ത്യാവിഷൻ, ആലപ്പുഴ.